ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മുടെ റഷ്യ റിക്വസ്റ്റ് ചെയ്ത മാതിരി ഒരു എ ഡേ ഇൻ മൈ ലൈഫ്, അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പുറത്ത് സാബുവിന് എന്തായാലും കോഴിക്കോടൊക്കെ കാണണം എന്നൊക്കെ എന്നോട് രണ്ടു ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ കോഴിക്കോടൊക്കെ മൊത്തം ഒന്ന് ചുറ്റി കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ തൃശ്ശൂരാണ്, തൃശ്ശൂര് കൊടുങ്ങല്ലൂര്, തൃശ്ശൂർ എന്ന് പറയാൻ പറ്റില്ല, ബോർഡർ തൃശ്ശൂര് എറണാകുളം ബോർഡറാണ്, കൊടുങ്ങല്ലൂരാണ് ആ സ്ഥലം. ലാൻഡ് 47 എന്ന് പറഞ്ഞിട്ടുള്ള ബസിന്റെ ഓണറാണ് ഇരിക്കുന്നത്. ഓണർ ലാൻഡ് 47, നിങ്ങൾക്ക് കുറെ സംഭവങ്ങളുണ്ടല്ലേ, കുറേ സ്ഥാപനങ്ങളുണ്ട് ലാൻഡ് 47 ആ ഏരിയയിൽ. മൊത്തം ലാൻഡ് 47 ഡ്രസ്സിന്റെ ഉണ്ട്, അതേപോലെ തന്നെ കിഡ്സ് വെയർ, അത് ഇത് ഇത് എല്ലാ പരിപാടി, എല്ലാ ഉടായ്പ പരിപാടികളും ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് എവിടെങ്കിലും കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മള് ഇപ്പൊ ആദ്യം പോകുന്നത് ബീച്ചിലേക്കാണ്. അതിന്റെ മുന്നേ ഇവന് ബ്രേക്ക്ഫാസ്റ്റ് എന്തോ കഴിക്കണം എന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ വന്നപ്പോ നല്ല അടിപൊളി കണ്ണച്ചത്തിരും അതേപോലെ തന്നെ ഇറച്ചിക്കറിയും ഉണ്ടായിരുന്നു, മച്ചാൻ തിന്നില്ല, നഷ്ടമായി. അപ്പൊ എന്തായാലും ഇവിടെ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ കേറാൻ പോവാണ്. എന്നോട് കഴിച്ചെന്നാ പറഞ്ഞത്, കുഴപ്പമില്ല, എന്റെ വീട്ടിൽത്തെ തീർന്നിട്ടില്ല, കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ ഇനി എന്തായാലും നമ്മള് നേരെ ബീച്ചിലേക്കാ പോകുന്നത്. ബീച്ചിൽ നിന്ന് പ്ലാൻ ചെയ്യട്ടെ എവിടേക്ക് പോകണം, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് പ്ലാൻ ചെയ്യാം എവിടേക്ക് പോകണം. സാബു, നമ്മളെ ബീച്ച് തുടങ്ങുന്നത് ഇവിടുന്ന് കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ബീച്ച് തന്നെ, ഇതിന്റെ ബാക്കോട്ടും ബീച്ചാണ്. അങ്ങനെ നമ്മുടെ സ്വന്തം കോഴിക്കോട്, സ്വന്തം കോഴിക്കോട് ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. അല്ല സാബു, സാബു എത്ര പ്രാവശ്യം ബീച്ചിൽ വന്നിട്ട്? 5-8 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഐശ്വരതി, ഐശ്വരതി പിടിച്ചാ, ഐശ്വര്യ ഉപ്പിലിട്ടത്, അതേപോലെ തന്നെ ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് തിന്നേണ്ട ടൈമൊന്നല്ല, കാരണം നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട്. സോ ഒരൈശ്വര്യൊക്കെ കഴിച്ചിട്ട് അല്ലേ ഇന്നത്തെ പരിപാടികളൊക്കെ കണ്ട് തുടങ്ങാം നമുക്ക്. ഇപ്പോൾ ഫുള്ള് കുപ്പി ഗ്ലാസ് ആക്കിയിട്ടുണ്ട്. മറ്റേതൊക്കെ നിരോധിച്ചില്ലേ? നിരോധിച്ച നല്ലതാണ്, കാരണം കുറെ വേസ്റ്റുകൾ ഇവിടെ ഇടുന്നൊക്കെ കുറേ അല്ലേ. അതെ അതെ, ബീച്ച് നല്ല വൃത്തിയായി കിടക്കും. ആരി ഹായ് എടാ, ഇന്ത്യക്കാരെ മാത്രമേ ബായി എന്ന് വിളിക്കുള്ളൂ. ഇവന് ഞാൻ ചേട്ടനെ ബായി എന്ന് വിളിച്ചപ്പോ ഇവൻ പറയാണ് ഇന്ത്യക്കാരനല്ല മലയാളിയാന്ന്. എത്രയിലാടാ പഠിക്കുന്നേ? എത്രയിലാടാ? 8-ൽ അല്ലേ? അവന് 4-ാം ക്ലാസ്സിലാ തോന്നുന്നുണ്ട്, 2-ാം ക്ലാസ്സിൽ വിവരം ഇല്ല. അതെ, എക്സാം എങ്ങനെ ഉണ്ട്? എളുപ്പായിരുന്നു, പാസ്സാവും, പാസ്സാവോ? ഓക്കെ. ഐശ്വര്യ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറൊരു സംഭവം കൂടി ഇടയിൽ കൂടെ സംഭവിച്ച്, ഞാനിങ്ങനെ കാലൊക്കെ കാലിൽ കയറ്റി നല്ല സ്റ്റൈലായിട്ടാണ് ഇരുന്നിട്ടുള്ളത്. പക്ഷേ കണ്ടില്ല, നൈസായിട്ടൊരു പണി കിട്ടി, കാക്ക ചെറിയൊരു പണിയെന്ന്. നിനക്കൊരു കുഴപ്പമില്ല അല്ലേ? എന്താ ചിരി? ഇന്ന് പിന്നെ ക്യാഷ് ഞാൻ കൊടുക്കൂല, ഫുള്ള് സാബുവിൻ്റെ വകയാണ്, അല്ലെങ്കിലും ഞാൻ കൊടുക്കാറില്ല. നമ്മളിങ്ങനെ വീഡിയോ ഇവിടെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഒരു വ്യൂവറെ കിട്ടിയിട്ടുണ്ട്. ചേട്ടന് ഫാമിലിക്ക് വന്നായിരുന്നു, പെരിന്തൽമണ്ണാണ്, ആ ഫാമിലിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ ചേട്ടാ, അപ്പം ഞാനും സാബും കൂടി ഏകദേശം നമ്മൾ ഇപ്പോഴത്തെ, അതായത് ശരിക്കും ഇവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്റ്റേജിൻ്റെ ഭാഗത്തെത്തി. അപ്പം സാബു ഇങ്ങനെ കുറേ സാഹിത്യം ഉള്ളിൽ നിന്ന് തുളുമ്പുന്നുണ്ട്. കടലിൻ്റെ അടുത്ത് വന്നാൽ കുറേ ടെൻഷൻസ് പോവും, ഭയങ്കര റിലാക്സ്ഡ് ആവും, അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞേ? തിര എണ്ണുമ്പോഴാണ്, തിര എണ്ണുമ്പോഴാണ് അങ്ങനെയൊക്കെ പലത് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ എടാ, നമുക്ക് ഇത്ര അധികം നേരം ഇവിടെ നിൽക്കണ്ടോ, സൂര്യാഘാതമൊക്കെ ഉള്ളതാണ്, കോഴിക്കോടൊക്കെയാണ് ഏറ്റവും കൂടുതൽ അല്ലേ. സോ എസ്കേപ്പ് ആവണം, ഭയങ്കര നന്നായിട്ട് നല്ല ചൂടുണ്ട്, ഒരുപാട് വെയിലും ഉണ്ട്, വെയിലില്ല നല്ല വെയിലുണ്ട്. നിനക്ക് സൗന്ദര്യം പോവും, എനിക്ക് പിന്നെ സൗന്ദര്യം പോയാലും അധികം പോവാൻ മാത്രമൊന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്.
കടൽ എപ്പോഴും എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഫീല് കൊടുക്കുന്ന സ്ഥലം തന്നെയാണ്. തിര എണ്ണ കുറെ കപ്പിൾസിന് വന്നിരിക്കല്ലേ, കവിതാക്കളെ കാണുന്നുണ്ടെങ്കിൽ, പ്രേമിക്കുന്നവരെ കാണുന്നുണ്ടെങ്കിൽ വന്നിങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. നമ്മളെ പോലത്തെ ആൾക്കാരാണെങ്കിൽ ഇതേമാതിരി കപ്പിളായിട്ട് വരും അല്ലേ നമ്മളുണ്ടാവും. അങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇരിക്കുന്ന ടൈമിലാണ് നമ്മൾ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി കണ്ടത്. അതായത് നമ്മുടെ ഷെരീഫില്ലേ, ഷെരീഫിൻ്റെ ഒരു സ്റ്റോറി, അതായത് റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് പറഞ്ഞിട്ട് മച്ചാൻ്റെ സ്റ്റോറി ഇട്ടേക്കാണ്. വിളിച്ചു നോക്കിയപ്പോൾ ആൾ ഇവിടെ തന്നെ ഉണ്ട്, കോഴിക്കോടിൻ്റെ നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അടുത്തുണ്ട്. അപ്പം എന്തായാലും അവിടെ വൈഫിനെ എന്തോ കാണിക്കാൻ വന്നേ വന്നതെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും അവിടേക്ക് പോവാണ്, അവൻ്റെ അടുത്തേക്ക് പോവാണ്. ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും അവൻ്റെ വക വല്ലതും കിട്ടുമെന്ന് നോക്കണമല്ലോ. അത് മാത്രമല്ല, ഇന്ന് വെള്ളിയാഴ്ചയാണ്, പള്ളിയിലും പോകണം. ഓക്കെ, അപ്പം അവിടേക്ക് പോവാം. അങ്ങനെ നമ്മളെന്തായാലും പള്ളിയിൽ പോയി, അതേപോലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ഹൈലൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. കുറേ ദിവസത്തിന് ശേഷമാണ് ഹൈലൈറ്റിൽ വരുന്നത്. എന്തായാലും മച്ചാനെ പോകണമെന്ന് പറഞ്ഞപ്പം കൊണ്ടുവന്നതാണ്. മേളിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം, പിന്നെ കുറച്ചേരം ഇരിക്കുക, കാരണം പുറത്ത് നല്ല വെയിലല്ലേ. ഇവിടെ ആകുമ്പം എ സി ആണല്ലോ. ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും വെറുതെ ഇരിക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ നൈസായിട്ട് ഇവിടെ കറങ്ങിയിട്ട് നേരെ എന്താ പറയുക, നമ്മുടെ തിരിച്ച് 4 മണിയാകുമ്പോഴത്തേന് അളിയനെ തിരിച്ച് പോകണം. അതുവരെ നമ്മളിവിടെ കറങ്ങി കളിക്കും, എന്നിട്ട് നേരെ പോകും. അതുപോലെ തന്നെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനി മേളിൽ നിന്ന് കാണാം. കുട്ടി എവിടെ നോക്കിയത്? എന്നാൽ അളിയൻ്റെ മകൾ ട്രീറ്റ് ആയതിനെ കൊണ്ട് കുഴപ്പമില്ല. ബിരിയാണി, അതെ, കയറി വരുമ്പോൾ തന്നെ സൽക്കാറിന് ബിരിയാണി ഇട്ടത്. ചെലവ് ഇവൻ്റാണ്, അപ്പോൾ ഞാൻ തിന്നാന്നുള്ളൊരു കർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ. പേയ്മെൻ്റ് ഒക്കെ അളിയൻ ചെയ്യണം. അവിടെയാണ് നമ്മൾ കയറുന്ന ടൈം കണ്ടിട്ടുണ്ടായിരുന്നു. ബൈ ബിരിയാണി, എൻ്റെ ബിരിയാണി. എനിക്കിഷ്ടമുള്ള ബിരിയാണിയാണിത്, നല്ല നൈസ് ബിരിയാണി, കണ്ടാൽ തന്നെ അറിയാം. ഓ അടിപൊളി. നമ്മുടെ ഈ ചെറിയ അരിയില്ലേ, ഈ അരിൻ്റെ ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടുതലെന്ന് ഞാൻ നിങ്ങളോടൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. അടിപൊളി അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. കാര്യം ഈ ഇതുപോലത്തെ അരിയുള്ള ഈ ചെറിയ, നമ്മളിപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന, കോഴിക്കോട്, ഞാൻ കോഴിക്കോടുകാരനാണ്, അപ്പോൾ കോഴിക്കോട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു അരി വെച്ചിട്ടൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കുക. നിങ്ങളവിടെ അങ്ങനെ തന്നെയല്ലേ? മറ്റേ വലിയ റൈസ് ഇട്ട് ഉണ്ടാക്കുന്ന എനിക്ക് വലിയ രണ്ടുണ്ട്, പക്ഷേ ആ വലിയ റൈസ് ഇട്ട് ഉണ്ടാക്കുന്ന എനിക്ക് വലിയ താല്പര്യമില്ല. അല്ലേ, അതിനെക്കാട്ടി ടേസ്റ്റ് ഇതല്ലേ? എങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളി. അപ്പം കുറച്ച് ടേസ്റ്റ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിരിയാണിയാണ്. കഴിക്കട്ടെ, ഫുൾ കഴിച്ചു തീർക്കട്ടെ. എല്ലാം കാലിയാക്കി കഴിഞ്ഞ് സാവുദാ സാവു, ഫുഡ് എങ്ങനെ ഉണ്ട്? അടിപൊളി. ഏത് ഭാഗത്താണ് വെച്ച്? നീ കാട് വെച്ചാ, വണ്ടിയിൽ വെച്ചാ, എവിടാണ്? ഓ ചേച്ചി, ഹാപ്പി വുമൻസ് ഡേ.
വീഡിയോ ഇന്നലെ എടുത്തതാണ്, എഡിറ്റ് ചെയ്ത് ഇന്നാണ് വീഡിയോ ഇടുന്നത്. അപ്പൊ എല്ലാ ഗേൾസിനും ഹാപ്പി വുമൻസ് ഡേ. ഇന്നലെ പറയാൻ പറ്റില്ല, പക്ഷെ ഇന്ന് പറയാണ്. ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇതാ നമ്മുടെ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. പോവാനുള്ള ടൈം ആയിട്ടില്ല, അതുകൊണ്ടാണ് ബീച്ചിലേക്ക് വീണ്ടും പോകുന്നത്. ഇനി ഒന്നും കൂടെ, എത്ര വെയിലാണെന്നുണ്ടെങ്കിലും ഇടയിലൊരു ഇളം കാറ്റ് വരില്ല ഉച്ചയ്ക്കേശം, ആ ഇളം കാറ്റ് കൊണ്ട് കുറച്ചു നേരം ഒന്ന് ഇരിക്കാൻ വേണ്ടിട്ടാണ് വീണ്ടും ബീച്ചിലേക്ക് വരുന്നത്. എത്ര എത്ര ഇരുന്നാലും നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ നിന്ന്, കോഴിക്കോട് ബീച്ചിൽ നിന്നല്ല എല്ലാ ബീച്ചിലും മതി വരില്ല, അതാണ് ഈ ബീച്ചിന്റെ ഒരു പ്രത്യേകത. ഭയങ്കര റൊമാൻറ്റിക് പ്ലേസ്. അങ്ങനെ ബീച്ചിൽ ഇറങ്ങിയ പാട് തിരിച്ച് കയറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ എത്തിയിട്ടുള്ളത് എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. സാബുന് പോകണം എന്ന് അർജന്റായി പറഞ്ഞതിനെ കൊണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. എന്തായാലും മച്ചാൻ പോവാണ്. പക്ഷെ അപ്പൊ എന്തായാലും ശരിയുടെ മച്ചാനെ, ഓക്കെ ബൈ, ടേക്ക് കെയർ. ശരി വിട് വിട്, അല്ലെ ഞാൻ വിടൂല. ശർക്കര ജിലേബി എന്താണ്, ഇവിടെ അടുത്ത് ഉത്സവം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അനിയൻ പോയപ്പം ശർക്കര ജിലേബി, ഏത് ഉത്സവത്തിന് പോയി കഴിഞ്ഞാലും മെയിൻ ഫുഡ് എന്ന് പറഞ്ഞ ഇതാണ്. അപ്പൊ ഒരു രണ്ടു മൂന്നെണ്ണം എന്താ പാക്കറ്റ് വർക്കിന് 20 കിലോ തീർത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഡിന്നറിന്റെ പരിപാടി ഇല്ല, ഉമ്മന്റെ ചിലപ്പോ ചീത്തേക്കും കഴിക്കാത്തതിനെ, ഫുഡ് കഴിക്കാത്തതിനെ കൊണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്നത്. പക്ഷെ ഇങ്ങനെ എന്നും ഞാൻ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പുറത്തു പോകണമെന്നൊന്നുമില്ല, ചിലപ്പോൾ ഉറങ്ങലായിരിക്കും, പിന്നെ എഡിറ്റ് ചെയ്യാനുണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങൾ. റെസ്റ്റ് എടുക്കലൊക്കെയാണ് മെയിൻലി വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പരിപാടി. ഫ്രണ്ട്സൊക്കെ വന്നാൽ മാത്രമേ പുറത്തു പോകാറുള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഒക്കെ കമന്റ് ചെയ്തിട്ട് നമ്മൾ അറിയിക്കാം. അതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ താല്പര്യം അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ എക്സൈറ്റിംഗ് വീഡിയോസ് ഒക്കെ ഇനി വരാണ്ട് നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ തന്നെ പോകുന്നതാണ്. അപ്പം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ പോയിട്ട് ആ റെഡ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ ഡ്രസ്സൊക്കെ ഒന്ന് അയച്ചു വെച്ച് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം, അതാണ് ഇനി നെക്സ്റ്റ് പ്ലാൻ. അപ്പോൾ എന്തായാലും ബൈ ബൈ.